ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കാണാനും നല്ല ഭംഗിയാണ് പൈനാപ്പിൾ ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം പൈനാപ്പിളിന്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ പുഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടാവും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഈ പൈനാപ്പിൾ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം അപ്പോൾ പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള പൈനാപ്പിൾ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ള ആ ഭാഗം പരമാവധി കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പുഡിങ്ങ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ അത് നമ്മൾ ആ സീഡ്സ് ഒക്കെ ഉള്ള ആ ഭാഗം കടിക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടല്ലേ ഉണ്ടാവുക അപ്പോൾ പുഡിങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഞാൻ ആ സീഡ്സിൻ്റെ ആ ഭാഗം നല്ലോണം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല പഴുത്തിട്ടുള്ള അല്ല അതുപോലെ തന്നെ ഒരുപാട് പഴുപ്പ് കുറഞ്ഞതും അല്ല ആ ഒരു പാകത്തിനുള്ള പൈനാപ്പിൾ എടുക്കുകയാണെങ്കിൽ പൊടിങ്ങ് അടിപൊളിയായിട്ട് കിട്ടും പിന്നെ ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് ഒരുപാട് പുളിയുള്ള അല്ലെങ്കിൽ മധുരം കുറവുള്ള പൈനാപ്പിൾ പൈനാപ്പിളൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു മൂന്നര ടേബിൾ ഒക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വരും പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടിങ്ങനെ നല്ലൊരു കളർ ഈ ഒരു പൈനാപ്പിളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് പൈനാപ്പിളിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വരും അതുപോലെ തന്നെ പഞ്ചസാര മെൽറ്റ് ആയിട്ടുള്ള വെള്ളം ഉണ്ടാവും ഇപ്പോൾ പൈനാപ്പിളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം മുഴുവനായിട്ടും വറ്റിത്തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം അപ്പോൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം വേവിക്കാത്ത നമ്മളിത് ചേർത്ത് കഴിഞ്ഞാൽ പൊടിങ്ങിന് ചെറിയ കൈപ്പിരസം ഉണ്ടാവും നമ്മൾ ഇത് തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ പൈനാപ്പിൾ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടൊക്കെ കറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് തിളപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് പാലാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് പൈനാപ്പിൾ എടുക്കുമ്പോൾ രണ്ട് കപ്പ് തന്നെ പാലും എടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര നാലര ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും ഈ ഒരു പാല് പക്ഷേ ഇത് തണുത്ത് വരുന്ന സമയത്ത് ആയിരിക്കും നാലര ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചര ടേബിൾ ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ പാല് തിളപ്പിച്ചെടുക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ് കൂടി മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഏഴ് ഗ്രാം ചൈന ഗ്രാസ് ആണ് ഇതൊരു അരക്കപ്പ് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് മുൻപേ തന്നെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം പിന്നെ ചൈനഗ്രാസ് അളന്നെടുക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിന് മുൻപുള്ള പുഡിങ്ങിന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഏഴ് ഗ്രാം ചൈനഗ്രാസ് എടുത്തിട്ട് അരക്കപ്പ് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് മുൻപേ തന്നെ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ മെൽറ്റ് ആയിട്ട് കിട്ടും പിന്നെ ചൈനാഗ്രാസിന് പകരമായിട്ട് കോൺഫ്ലോർ ചേർത്തിട്ടും ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ കുറച്ച് ക്രീമിയായിട്ടായിരിക്കും ഉണ്ടാവുക ചൈനഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഒരു ബനാന പുഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ അഞ്ഞൂറ് എം എൽ മിൽക്കിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു കോൺഫ്ലോറിൻ്റെ അതേ അളവ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ആ പുഡിങ്ങിൻ്റെ ഒരു ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്തിട്ടും ഈ ഒരു പുഡിങ് എടുക്കാം കോൺഫ്ലോർ ചേർത്തിട്ടുള്ള പുഡിങ്ങും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഇത്ര പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് മുറിച്ചെടുത്ത് സെർവ് ചെയ്യാനൊന്നും പറ്റില്ല കുറച്ച് ക്രീമിയായിട്ടായിരിക്കും ഡവ അത്രയേ ഉള്ളൂ ചൈനഗ്രാസ് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് പാലും നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം രണ്ട് ഫ്ലെയിമും ഞാൻ ഓഫ് ചെയ്തു പാലിൻ്റെയും അതുപോലെ തന്നെ ചൈന ഗ്രാസിൻ്റെയും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ ചൈനഗ്രാസ് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരുപാട് പേര് പറയുന്ന ഒരു പരാതിയാണ് പാലിലേക്ക് ചൈനഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞു പോകണമെന്നുള്ളത് അപ്പോൾ പാലും ചൈനഗ്രാസും ഒരേ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നല്ല ചൂടോട് കൂടി തന്നെ ആ ഒരു പാലിലേക്ക് ചൈനഗ്രാസ് ചേർത്ത് കൊടുക്കണം പാലിൻ്റെയും ചൈനഗ്രാസിന്റെയും ടെമ്പറേച്ചർ മാറ്റം വരുമ്പോഴാണ് പാല് പിരിഞ്ഞു പോണത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് ചൈനഗ്രാസ് പാലിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം പിന്നെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ആമി സി എമ്മി ട്രീറ്റ്സ് എന്നതിൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ചുവപ്പ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി വരും അതുകൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ എന്നാലാണ് ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഇപ്പോൾ പാലും ഗ്രാസും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതൊന്നരിച്ചെടുക്കണം അപ്പോൾ ചൈനഗ്രാസ് മെൽറ്റ് ആവാതെ കിടക്കുന്ന പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടാറാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യരുത് ചൂടാറിക്കഴിഞ്ഞാൽ ഇത് സെറ്റായി പോവും ഇനി ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ലെസൺസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കളറും ഉണ്ടാവും പിന്നെ പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പൈനാപ്പിളിൻ്റെ നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഈ പുഡിങ്ങിന് ഉണ്ടാവും ഞാനിപ്പോൾ വീഡിയോയിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കളറിനും വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല കൂടി തന്നെ ഈ ഒരു പൈനാപ്പിളിൻ്റെ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കണം അതല്ലെങ്കിൽ പാലിൽ ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റ് ആവും ഇനി ഞാനൊരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിളിന്റെ പീസുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നില്ല ചെറിയൊരു ലെയർ ആയിട്ട് താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി ഭാഗം നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ കുറച്ച് ഭാഗം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പുടിങ്ങിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഈ പൈനാപ്പിളിന്റെ മുകളിലേക്ക് പാലിൻ്റെയും ചൈനാഗ്രാസിൻ്റെയും മിക്സ് നല്ല ചൂടോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു മിക്സ് ഞാൻ മുഴുവനായിട്ടും ഈ ഒരു പൈനാപ്പിളിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പൈനാപ്പിളിന്റെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈനാപ്പിളിന്റെ പീസുകളൊക്കെ പുടിങ്ങിൻ്റെ താഴെ ഭാഗത്തേക്ക് പോകും അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ സെറ്റാവും ചൂടൊക്കെ ഒന്ന് പോയി തുടങ്ങുന്ന സമയത്ത് തന്നെ സെറ്റ് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇതിന്റെ മുകളിലേക്ക് ബാക്കിയുള്ള പൈനാപ്പിളിന്റെ പീസുകൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മുഴുവനായിട്ടും ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം പുഡിങ്ങ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഒരു രണ്ടര മണിക്കൂറെങ്കിലും വെക്കണം എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ നല്ലോണം ആയിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന പൈനാപ്പിളൊക്കെ ഈ ഒരു പുഡിങ്ങിൽ തന്നെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ആണ് കേട്ടോ ഇത് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തല്ലോ ആ ഒരു സമയത്തും വേണമെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ചെറിയുടെ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് കാശുനട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ബദാമിൻ്റെ പീസോ അല്ലെങ്കിൽ പിസ്തയുടെ പീസുകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഭംഗിയിൽ നമുക്ക് സേർവ് ചെയ്യാം അപ്പോൾ ഇനി പൈനാപ്പിൾ വാങ്ങിക്കുന്ന സമയത്ത് എന്തായാലും ഈ ഒരു പൊടിങ് ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും നമ്മൾ ജ്യൂസ് ജ്യൂസൊക്കെയാണ് ഉണ്ടാക്കി കുടിക്കാറുള്ളത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവാതിരിക്കില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് പൈനാപ്പിളിൻ്റെ നല്ല ഫ്ലേവറും ടേസ്റ്റൊക്കെയുള്ള നല്ലൊരു അടിപൊളി പൊടിങ്ങാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ